കോവിഡ് ഒരു മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ആശയാണ്. അപ്പൊ അതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ ഗോപി എന്നെ പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. അല്ലേ, ഇത് വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത് വിഷയം പ്രേമമാണ്. വിഷയം പ്രേമമായതുകൊണ്ട് തന്നെ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമല്ല എന്ന് മനസ്സിലായി. എല്ലാവർക്കും പ്രണയമുണ്ട്. ചിലവരത് ധൈര്യപ്പെട്ട് തുറന്നു പറയുന്നു, ചിലവരത് മറച്ചു വയ്ക്കുന്നു, ചിലർക്ക് സാങ്കല്പിക പ്രേമമാണ്, അങ്ങനെ പലതരത്തിലുണ്ട്. അതിൽ വിഷയം നല്ലൊരു സബ്ജക്റ്റായിരുന്നു തോന്നി എനിക്ക്. ഞാനും ബിനോയ്, മനോജ് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വന്നത്. എന്തായാലും അതിനൊപ്പം തന്നെ ഭാഷയെയും അക്ഷരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. ഈ തലമുറ ചിലപ്പോ നമ്മളൊക്കെ രണ്ടിലും കാലിട്ട് നിൽക്കണതാണ്. ഒന്ന് നമ്മള് എഴുത്ത് എഴുതി ലെറ്ററൊക്കെ എഴുതി പോസ്റ്റ്മാൻ വരുന്നത് നോക്കി ആകാംക്ഷയോടും കൂടെ കാത്തിരിക്കുക, ലെറ്റർ കാണുക. അപ്പൊ അതൊക്കെ ഒരു സുഖകരമായ അവസ്ഥയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ അതും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ രണ്ടു കാലിട്ട് നിൽക്കുകയാണ്. അപ്പൊ രണ്ടിലും കാലിടാനുള്ള ഭാഗ്യമുണ്ടായി. ഈ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ അവർക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. പിന്നെ ഇതിന്റെ 101 സമ്മാനങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പ്രണയം അനശ്വരമാണ്. അതിനൊരുപാട് എന്താ പറയുക അഭിനിവേശങ്ങൾ ഓരോരുത്തർക്കും അവരുടേതായ രീതികളിൽ ഉണ്ട്. ആരും എതിരല്ല ഇതിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കത്തെഴുത, പോസ്റ്റ് ചെയ്യുക, ഇതിന് കൊടുത്തിട്ടുണ്ട്. PB നമ്പർ 43 തൃശൂർ പിൻ, അതായത് അഡ്രസ് ഡോക്ടർ ബോച്ചെ, ബോച്ചെ എന്നാ വിളിക്കുന്നത്, ഞാൻ പേര് ഫാൻസ് ഒക്കെ കൂടെ മാറ്റി. ബോച്ചെ, PB നമ്പർ 43 തൃശൂർ പിൻ 680001. ഒരുപാട് പേര് മറന്നിട്ടുണ്ടാവും എഴുത്ത് എഴുതി പോസ്റ്റ് ചെയ്യാൻ, അക്ഷരങ്ങളൊക്കെ വളയുന്നുണ്ടാവില്ല. അപ്പൊ അക്ഷരങ്ങൾ വളയ്ക്കാനും നമുക്ക് പ്രണയിക്കാനും വളച്ചു പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ. അപ്പൊ എല്ലാവരും എഴുതണം. അതിനാന്റെ ഭാവനയിൽ നിന്ന് എഴുതുകയും നല്ല ലവ് ലെറ്റേഴ്സ് എഴുതുന്നവരെ തെരഞ്ഞെടുത്തുകൊണ്ട് സമ്മാനം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നിങ്ങൾക്കും ഒക്കെ എഴുതാം. കാരണം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കാവും ഫസ്റ്റ് കിട്ടുക. കാരണം ഞങ്ങൾക്ക് എഴുത്തും മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴും എഴുതുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളും എഴുതണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതിൽ ഇപ്പോ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ഞങ്ങളാണ്. എങ്കിൽ കൂടിയും ഈ ജഡ്ജസ് പാനലിൽ വേറെ ഒരുപാട് പേരുണ്ട്. അവരുടെ പേരുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് പേര് കൂടെ ഇതിലുണ്ട്. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ പുസ്തകം, ഇതൊരു പുസ്തകമാക്കിയിട്ട്, 101 ലവ് ലെറ്ററുകൾ ഒരു പുസ്തകമാക്കിയിട്ട് അതിൽ നിന്ന് അതൊരു ഒരു പാട്ട് പ്രസവിക്കും, അല്ലെങ്കിൽ പാട്ട് ജനിക്കും. അത് മിസ്റ്റർ റഫീഖ് അഹമ്മദ് അങ്ങനെ മുൻകൈ. ഇതൊന്നും ഞങ്ങൾ സംസാരിച്ചല്ല. ഇവിടുന്ന് ഞാൻ പറയുമ്പോ പിന്നെ ആൾക്ക് ഇതിന് ഊരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ സാക്ഷി നിർത്തി പറയാം. അതിൽ നിന്നൊരു പാട്ടുരുത്തിരിഞ്ഞു വരും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിവേ, ഞാൻ മൈക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. സോ വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവരിബഡി.